കാർഷിക മേഖലയ്ക്ക് 1698 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തി. ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. നാളികേര വികസനത്തിന് 65 കോടിയും 93.6 കോടി നെല്ല് ഉൽപാദനത്തിനും വകയിരുത്തി. സുഗന്ധവ്യഞ്ജന കൃഷിക്ക് 4.6 കോടിയും വിളകളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ 2 കോടിയും കുട്ടനാട് പെട്ടിയും പറയും സ്ഥാപിക്കാൻ 36 കോടി രൂപയും വകയിരുത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. എറണാകുളത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനും തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വികസനത്തിന് 10 കോടി വീതം വകയിരുത്തി. തീരശോഷണമുള്ള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള പദ്ധതിക്ക് 40 കോടിയും മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസിന് 11 കോടിയും പൊഴിയൂരിൽ ചെറു മത്സ്യബന്ധന തുറമുഖത്തിന് 5 കോടി രൂപയും വകയിരുത്തി. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടി രൂപയും മത്സ്യഫെഡിന് 3 കോടി രൂപയും അനുവദിച്ചു. നീണ്ടകര വല ഫാക്ടറിക്ക് 5 കോടിയും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനും തീരദേശ വികസനത്തിനും 10 കോടി വീതവും ബജറ്റിൽ വകയിരുത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടിയും ക്ഷീരവികസനത്തിന് 150.25 കോടി രൂപയും മൃഗപരിപാലനത്തിന് 535.9 കോടി രൂപയും വകയിരുത്തിയെന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.